Welcome back to another class of Learn the Best. Appo nammal LDC mainum LGS mainum degree level prelims indeyum common syllabus illulla portions aanu ippo padichukondirikkunnathu. Appo adile Kerala charitram ekadesham complete aayittundu. Appo aa oru sectionile Keralathile mukhyamantrimarum upamukhyamantrimarum aa oru section maatrame ini cheyanayittullo. Appo aa oru class aanu innu nammal padikkanayittu povunnathu. Appo matti classukal ningalkku kaananamengile nammude channel subscribe cheyidathinu shesham adile playlistile new syllabus എന്നുള്ള ആ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ ക്ലാസ് കാണാനായിട്ട് പറ്റും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേരളത്തിലെ മുഖ്യമന്ത്രിമാർ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഒന്നാമത്തെ ആൾ എല്ലാവർക്കും അറിയാം ആരാണ് ഇഎംഎസ് നമ്പൂതിരിപ്പാടാണ് അല്ലേ ഇഎംഎസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇനി ഈ ഇഎംഎസ് നമ്പൂതിരിപ്പാടിന്റെ ഫുൾ നെയിം അറിയാമോ ഫുൾ നെയിം എന്ന് പറയുന്നത് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഇഎംഎസ് നമ്പൂതിരിപ്പാട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് നമ്മൾ ആദ്യം പറഞ്ഞു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ഇഎംഎസ് നമ്പൂതിരിപ്പാട് തന്നെയാണ് നമുക്കറിയാം 1956 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ എന്ത് വന്നു സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു അല്ലേ അപ്പൊ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് നടന്നിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാവുന്നതും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടാവുന്നതും അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആരാണ് ഇഎംഎസ് നമ്പൂതിരിപ്പാടാണ് അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക തെറ്റിപ്പോകരുത് രണ്ട് ക്വസ്റ്റ്യനും ചോദിച്ചാലും ആൻസർ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഓക്കെ ഇനി അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് ഇഎംഎസ് തന്നെയാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇഎംഎസ് നമ്പൂതിരിപ്പാട് തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് അധികാരത്തിൽ വന്നത് അതുകൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ മുഖ്യമന്ത്രി ചോദിച്ചാലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചോദിച്ചാലും ആര് തന്നെയാണ് അതും ഇഎംഎസ് നമ്പൂതിരിപ്പാട് തന്നെയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ജനനം പെരുന്തൽമണ്ണയിലാണ് മലപ്പുറം ജില്ലയിലെ പെരുന്തൽ മണ്ണയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഇഎംഎസ് നമ്പൂതിരിപ്പാടാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐക്യ കേരളം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ഇഎംഎസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം ഈ ഒരു ആശയം കൊണ്ടുവന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയായിട്ടുള്ള 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ആ ഒരു കൃതിയിലൂടെയാണ് ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പ്രത്യേകം ഓർമ്മിക്കുക ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് അത് നമ്മുടെ ഇഎംഎസ് നമ്പൂതിരിപ്പാടാണ് ഓക്കെ ഇനി ഇഎംഎസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഉടമസ്ഥതയിലുള്ള ഒരു പത്രമായിരുന്നു പ്രഭാതം എന്ന് പറയുന്ന പത്രം ഇഎംഎസ് നമ്പൂതിരിപ്പാടിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പത്രമായിരുന്നു ഏതെന്ന് പറയുന്നത് പ്രഭാതം എന്ന് പറയുന്നത് അപ്പോൾ പ്രഭാതം എന്ന പത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഇഎംഎസ് നമ്പൂതിരിപ്പാട് അത് മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി ഇദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഭൂപരിഷ്കരണ ഓർഡിനൻസ് എന്താണ് ഭൂപരിഷ്കരണ ഓർഡിനൻസ് അതുപോലെ വിദ്യാഭ്യാസ ബില്ല് ഭൂപരിഷ്കരണ ഓർഡിനൻസും വിദ്യാഭ്യാസ ബില്ലും കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഇഎംഎസ് നമ്പൂതിരിപ്പാടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് വിമോചന പ്രസ്ഥാനം അല്ലേ ഈ ഭൂപരി ഭൂ
പരിഷ്കരണ ബില്ലിനും വിദ്യാഭ്യാസ ബില്ലിനും എതിരായിട്ട് നടന്ന ഒരു സമരമായിരുന്നു ഏതെന്ന് പറഞ്ഞത്, വിമോചന സമരം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ വിമോചന സമരം കാരണമായിട്ടായിരുന്നു EMS ഒന്നാം മന്ത്രിസഭ എന്ത് ചെയ്തത്, അധികാരം മാറേണ്ടി വന്നത് അല്ലെങ്കിൽ അധികാരം ഒഴിയേണ്ടി വന്നത്. ഈ കാര്യമെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഒന്ന് റീകളക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് കാർഷിക ബന്ധ ബില്ലും കേരള മോഡൽ വികസനവും കൊണ്ടുവന്നതും ആര് തന്നെയാണ്, EMS നമ്പൂതിരിപ്പാടാണ്. എന്തൊക്കെയാണ്, കാർഷിക ബന്ധ ബില്ലും കേരള മോഡൽ വികസനവും. അപ്പോൾ ഇതിൽ PSC ചോദിച്ചിട്ടുള്ളതാണ്, കേരള മോഡൽ വികസനം ഏത് മുഖ്യമന്ത്രിയുടെ പരിഷ്കാരമാണ് ചോദിച്ചാൽ ഏതാണ്, അത് EMS നമ്പൂതിരിപ്പാടാണ്. അതേപോലെ കാർഷിക ബന്ധ ബില്ല് കൊണ്ടുവന്നതും EMS നമ്പൂതിരിപ്പാടാണ്. ഇനി തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചാൽ അതും EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു, തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി, ആദ്യത്തെ വനിത, ആദ്യത്തെ മലയാളി വനിത, ആദ്യത്തെ രാജാവ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ചേർത്ത് പഠിക്കാനുള്ള ഒന്നാണ് തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട കേരള മുഖ്യമന്ത്രി ചോദിച്ചാൽ അതും EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് കൃതികളും കൂടെ ഓർത്തിരിക്കുക. അതിൽ ഒന്നാമത്തേത് കേരളം മലയാളികളുടെ മാതൃഭൂമി, PSC ചോദിച്ചിട്ടുള്ളതാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ്, EMS നമ്പൂതിരിപ്പാടാണ്. ഇത് കൂടാഞ്ഞിട്ട് ബെർലിൻ ഡയറി എന്ന് പറയുന്ന ബുക്ക് എഴുതി, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ബുക്കും, അതേപോലെ ഒന്നുകൂടി ഓർത്തിരിക്കുക കേരളം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതും ആരാണ്, EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ബുക്കുകളുടെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം, കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, 1.25 കോടി മലയാളികൾ, കേരളം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ. EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്ത് തന്നെയാണ്, ആത്മകഥ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കേരള മുഖ്യമന്ത്രി ആര്, ആരെന്ന് ചോദിച്ചാൽ ആരാണ്, EMS നമ്പൂതിരിപ്പാടാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനോടൊപ്പം ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക, EMS അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാലയിലാണ്. EMS അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാലയിലാണ് EMS അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആളെന്ന് പറയുന്നത് പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1957 നമ്മുടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒന്നാമത്തെ മന്ത്രിസഭ വന്നു, 1959 അതെന്ത് ചെയ്തു, പിരിച്ചുവിട്ടു. അതിനുശേഷം 1960 ആര് കയറുന്നത്, ഈ പട്ടം താണുപിള്ള കയറുന്നത്. 2 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, 1962 പട്ടം താണുപിള്ള എന്തായിരുന്നു, കേരള മുഖ്യമന്ത്രിയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരളത്തിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്, പട്ടം താണുപിള്ള. അതായത് 19-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 1800-കളിൽ അല്ലേ, അതായത് 1885 പട്ടം താണുപിള്ള ജനിക്കുന്നത്. നമുക്കറിയാം EMS നമ്പൂതിരിപ്പാട് ജനിച്ചത് 1909 അല്ലേ, അതെന്താണ് 20-ാം നൂറ്റാണ്ടാണ് അല്ലേ. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ അതായത് 1885 ജനിച്ച കേരളത്തിലെ ഒരേ ഒരു മുഖ്യമന്ത്രി ആരായിരുന്നു, പട്ടം താണുപിള്ളയായിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായതും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായും കേരള മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയും ആര് തന്നെയാണ്, പട്ടം താണുപിള്ളയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയൊക്കെ ഭരണം ആരാണ് ഏറ്റെടുത്തത്, സർക്കാരാണ് ഏറ്റെടുത്തത് അല്ലേ. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായി മാറിയ ആരാണ്, പട്ടം താണുപിള്ള മാറി. ഇനി തിരുവിതാംകൂറും കൊച്ചി രാജ്യവും കൂടെ ചേർന്നിട്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോഴും അവിടെ മുഖ്യമന്ത്രി ആരായിരുന്നു, ആ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോഴും ആര് മുഖ്യമന്ത്രിയായി, പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. എന്താണ് ചോദിച്ചത്, തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി, ഈ മൂന്ന് രീതിയിലും സേവനമനുഷ്ഠിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്, അത് പട്ടം താണുപിള്ളയാണ്. ഇനി ഇദ്ദേഹം ഉൾപ്പെട്ടിട്ടിരുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു ഇദ്ദേഹം ഉൾപ്പെട്ടിട്ടിരുന്ന
പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത്. ഏതാണ്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പം നമ്മൾ പറഞ്ഞു 1959 ഒന്നാം മന്ത്രിസഭ, അതായത് ES നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പുറത്തായി. അതിനുശേഷം വന്നത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. അതായത് കോൺഗ്രസും ഈ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് രണ്ടാമത് വരുന്നത്. ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പട്ടം താണുപിള്ള എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, എന്താണ് കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് പട്ടം താണുപിള്ളയാണ്. അത് മറക്കരുത്. ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു, അതിനുശേഷം വന്നത് PSP കോൺഗ്രസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് വന്നത്. ആ കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കിയത് ആരാണ്? പട്ടം താണുപിള്ളയാണ്. ഓക്കെ, ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ നയിച്ചതാര്, അല്ലെങ്കിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ആയതാര് എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? പട്ടം താണുപിള്ളയാണ്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ പദവി വഹിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയും ആരാണ്? പട്ടം താണുപിള്ളയാണ്. ഇദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ആരായി മാറിയിരുന്നു? ഗവർണറായി മാറിയിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ പദവി വഹിച്ച വ്യക്തി അല്ലെങ്കിൽ ഏക വ്യക്തി ചോദിച്ചാൽ ആരാണ്? അതും പട്ടം താണുപിള്ളയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പട്ടം താണുപിള്ളയെക്കുറിച്ച് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിനേഷന്. കാരണം നമ്മുടെ KAS ഇപ്പോഴത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഇനി കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ ആണ് കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 1960 മുതൽ 62 വരെ ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു. ഇനി 62 ശേഷം കേരളം ഭരിച്ചത് ആരാണ്? ഈ ആർ ശങ്കർ ആണ് അല്ലേ. ആർ ശങ്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ആർ ശങ്കർ അല്ലേ. ഇപ്പം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ES കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, രണ്ടാമത്തെ ആൾ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളായിരുന്നു അല്ലേ. ആരാണ്? പട്ടം താണുപിള്ള. അദ്ദേഹം കൂട്ടുകക്ഷി മന്ത്രിസഭയിലൂടെയാണ് മുഖ്യമന്ത്രിയായത്. മൂന്നാമത്തെ ആളായിരുന്നു ആർ ശങ്കർ. ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത ചോദിച്ചാൽ, പിന്നോക്ക സമുദായത്തിൽ നിന്നും മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയും ആരാണ്? ആർ ശങ്കറാണ്. പിന്നോക്ക സമുദായത്തിൽ നിന്നും കേരള മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയും ആര് തന്നെയാണ്? ആർ ശങ്കറാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പത്രമാണ് ദിനമണി പത്രം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. PSC ചോദിച്ചിട്ടുള്ളതാണ്. ദിനമണി പത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ആർ ശങ്കറാണ്. അല്ലെങ്കിൽ ആർ ശങ്കറിൻ്റെ ഉടമസ്ഥതയിലുള്ള പത്രം ചോദിച്ചാൽ ആരാണ്? ദിനമണി. പ്രഭാതം ആരുടേതായിരുന്നു? ES നമ്പൂതിരിപ്പാടിൻ്റെതായിരുന്നു. അപ്പോൾ ദിനമണി ആരുടേതാണ്? ആർ ശങ്കറാണ്. ഇനി നമ്മൾ പറഞ്ഞു 1962 ആര് മുഖ്യമന്ത്രിയാവുന്നത്? ആർ ശങ്കർ മുഖ്യമന്ത്രിയാവുന്നതെന്ന് പറഞ്ഞു. പക്ഷേ 64, അതായത് 2 വർഷങ്ങൾ ഭരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ആളെന്ന് പറയുന്നത് PK കുഞ്ഞാണ്. PK കുഞ്ഞാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് ആർ ശങ്കറാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആർ ശങ്കറാണ്. ഇനി ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം ഉന്നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് PK കുഞ്ഞാണ്. ആർ ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ PK കുഞ്ഞാണ്. ഓക്കെ, അപ്പം അത് രണ്ടും ഓർത്തിരിക്കുക. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ ഒരു കാര്യം പോലും, ഈ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് C അച്യുതമേനോനാണ്. അപ്പം തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞത് ആർ ശങ്കർ ആണ് അല്ലേ. അപ്പം ആർ ശങ്കറിന് തൊട്ട് താഴെയല്ല ഈ C അച്യുതമേനോൻ വരുന്നത്. ആർ ശങ്കറിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും ES നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് C അച്യുതമേനോൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ C അച്യുതമേനോൻ എന്ന് പറയുന്നത് എന്താണ്? കേരള മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വ്യക്തി
വ്യക്തിയാണ് അല്ലേ, കേരള മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വ്യക്തിയാണ് സി അച്യുത മേനോൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണെന്ന് ആരെന്ന് പറയുന്നത്, സി അച്യുത മേനോൻ എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, സി അച്യുത മേനോൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഇതുവരെയും ആരും തകർത്തിട്ടില്ല, ഇനി നമുക്ക് തകർക്കണമെന്ന് നോക്കാം, അതേ പറ്റത്തുള്ളൂ. ഇപ്പം സി അച്യുത മേനോനാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. അടുത്തതെന്ന് പറയുന്നത്, കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ്, കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രിയും ആര് തന്നെയാണ്, സി അച്യുത മേനോനാണ്. ഇപ്പം നമുക്കറിയാം ഒരു മുഖ്യമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്, 5 വർഷമാണ് അല്ലേ. ഇപ്പം മറ്റു മന്ത്രിമാർ മറ്റു മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ 1-2 വർഷം മാത്രമേ ഭരിച്ചുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി, അതായത് ഈ 5 വർഷവും ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആര് തന്നെയാണ്, സി അച്യുത മേനോനാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, അതും പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ്. കൊച്ചി രാജപ്രജാ മണ്ഡലം, തിരുക്കൊച്ചി, കേരള നിയമസഭ, രാജ്യസഭ, ഇവയിലെല്ലാം അംഗമായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ചോദിച്ചാലും അതാര് തന്നെയാണ്, സി അച്യുത മേനോൻ. എവിടെയൊക്കെയായിരുന്നു, കൊച്ചിയിലെ രാജ്യപ്രജാ മണ്ഡലം, തിരുക്കൊച്ചി, കേരള നിയമസഭ, രാജ്യസഭ, ഇവയിലെല്ലാത്തിലും അംഗമായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സി അച്യുത മേനോനാണ് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത്, കേരളത്തിൽ ആദ്യമായിട്ട് ഡയസ്നോൺ കൊണ്ടുവന്നതും ആരാണ്, സി അച്യുത മേനോൻ. ഡയസ്നോൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കാം. എന്താണ്, പണി മുടക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് എന്തില്ല, ശമ്പളമില്ല, അതാണ് ഡയസ്നോൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പം കേരളത്തിൽ ആദ്യമായിട്ട് ഡയസ്നോൺ കൊണ്ടുവന്ന മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്, സി അച്യുത മേനോനാണ്. ഓക്കെ, അടുത്തത്, തുടർച്ചയായിട്ട് 2 തവണ മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ ആളും ആര് തന്നെയാണ്, ഈ സി അച്യുത മേനോൻ തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യ മുഖ്യമന്ത്രിയായി, അതിനുശേഷം പട്ടം താണുപിള്ള ആർ ശങ്കറിന് ശേഷം വീണ്ടും ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ത് ചെയ്തു, മുഖ്യമന്ത്രിയായി. 2ാമതും അദ്ദേഹം മുഖ്യമന്ത്രി ആയെങ്കിലും തുടർച്ചയായിട്ട് 2ാമത് മുഖ്യമന്ത്രിയാകുന്ന ആദ്യ മുഖ്യമന്ത്രി ആര് തന്നെയാണ്, സി അച്യുത മേനോൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത്, എച്ച് ജി വെൽസിൻ്റെ പ്രസിദ്ധമായ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്, ഈ ഒരു ബുക്ക് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ്, സി അച്യുത മേനോനാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിൻറ്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എച്ച് ജി വെൽസിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ്, സി അച്യുത മേനോനാണ്. ഇനി അദ്ദേഹമാണ് 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, അതും പി എസ് സി ചോദിച്ചതാണ്. അപ്പോൾ 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്, സി അച്യുത മേനോനാണ്. അപ്പോൾ അച്യുതാനന്ദനുമായിട്ട് എന്താണ് കൺഫ്യൂഷൻ ആയി പോവല്ലേ, ചിലപ്പോൾ ഓപ്ഷനിൽ അച്യുതാനന്ദനെ കാണുമ്പോൾ അങ്ങോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, സി അച്യുത മേനോനാണ്. ഇനി 1975 അടിയന്തരാവസ്ഥ കാലത്തെ ആഭ്യന്തരമന്ത്രി ചോദിക്കുകയാണെങ്കിൽ കെ കരുണാകരനാണ്, അത് മറക്കരുത് കേട്ടോ. അടിയന്തരാവസ്ഥക്കാലത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനാണ്. അതേപോലെ അന്നത്തെ കേരള ഗവർണർ ചോദിച്ചാൽ എൻ എൻ വാഞ്ചുവായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ ഗവർണർ. അപ്പോൾ അതും കൂടെ ഈ ഒരു സെക്ഷനിൽ ഓർത്തിരിക്കുക. ഓക്കെ, സി അച്യുത മേനോൻ്റെ ആത്മകഥകളും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. ഒന്നാമത്തേത്, എൻ്റെ ബാല്യകാല സ്മരണകൾ, അതുപോലെ സ്മരണയുടെ ഏടുകൾ, ഇത് രണ്ടും സി അച്യുത മേനോൻ്റെ എന്താണ്, ആത്മകഥകളാണ്. മറക്കരുത്, സി അച്യുത മേനോൻ്റെ ആത്മകഥകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, എൻ്റെ ബാല്യകാല സ്മരണകൾ, സ്മരണയുടെ ഏടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ വ്യക്തി, കേരള മുഖ്യമന്ത്രിയാകുന്ന 5ാമത്തെ വ്യക്തിയായിട്ടുള്ള കെ കരുണാകരനെ കുറിച്ചാണ്. കെ കരുണാകരൻ അല്ലേ. അപ്പോൾ കെ കരുണാകരനെ അറിയപ്പെടുന്നത് തന്നെ മാളയുടെ മാണിക്യം എന്നാണ്. മാളയുടെ മാണിക്യം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, കെ കരുണാകരൻ. മാളയുടെ മാണിക്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി കേരളത്തിലെ 2ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, കെ കരുണാകരൻ. അപ്പം നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചു, കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു, ആർ ശങ്കർ ആയിരുന്നു അല്ലേ. ആർ ശങ്കർ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി, 2ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്, കെ കരുണാകരനാണ്, മറക്കരുത്. ചിലപ്പോൾ ചോദിക്കും 2ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, കൊച്ചി
തിരുക്കൊച്ചി, കേരള നിയമസഭ, ലോക്സഭ, രാജ്യസഭ ഇവയിലെല്ലാം അംഗമായിരുന്ന വ്യക്തി ചോദിച്ചാൽ ഏതാണ്? അതും ആര് തന്നെ? കെ കരുണാകരൻ തന്നെയാണ്. അപ്പോൾ കൊച്ചി, തിരുക്കൊച്ചി, കേരള നിയമസഭ, ലോക്സഭ, രാജ്യസഭ അല്ലേ, ഈ അഞ്ച് സ്ഥലങ്ങളിലും അംഗമായിരുന്ന മുഖ്യമന്ത്രി ആരായിരുന്നു? കെ കരുണാകരൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു? അതും കെ കരുണാകരൻ ആയിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു? സി അച്യുതമേനോനാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സി അച്യുതമേനോനാണ് കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രി. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? അത് കെ കരുണാകരനാണ്. ഓക്കെ, ഇനി നമുക്കറിയാം യു ഡി എഫ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. യു ഡി എഫ് എന്ന് വെച്ചാൽ എന്താണ്? യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫണ്ട്. യു ഡി എഫ് എന്ന് വെച്ചാൽ എന്താണ്? യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫണ്ട്. ഇത് സ്ഥാപിച്ചത് ആരാണ്? കെ കരുണാകരനാണ്. യു ഡി എഫ് സ്ഥാപിച്ചതാരാണ്? കെ കരുണാകരനാണ്. യു ഡി എഫിൻ്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫണ്ട്. ഇത് സ്ഥാപിക്കുന്നത് 1970. അപ്പോൾ ആ ഒരു വർഷം കൂടെ ഓർത്തിരിക്കുക, 1970 കെ കരുണാകരനാണ് എന്ത് സ്ഥാപിച്ചത്? യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാപിച്ചത്. ഓക്കെ, ഇനി കെ കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായൊരു കേസാണ് രാജൻ കൊലക്കേസ്. രാജൻ കൊലക്കേസ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, രാജൻ കൊലക്കേസിനെ കുറിച്ച് അല്ലേ. ഇപ്പം രാജൻ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരായിരുന്നു? കെ കരുണാകരൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുത്താൻ കാരണമായിട്ടുള്ള കേസ് ഏതാണ്? രാജൻ കേസാണ്. ഓക്കെ, ഇനി രാജൻ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ് കൂടെ പി എസ് സി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, അതും കൂടെ ഓർത്തിരിക്കുക. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ഈച്ചര വാര്യർ ആയിരുന്നു. ആരാണ് ഈച്ചര വാര്യർ? ഈ ഈച്ചര വാര്യർ രാജൻ്റെ പിതാവായിരുന്നു, രാജൻ്റെ അച്ഛനായിട്ടുള്ള ഈച്ചര വാര്യർ ആയിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കണം അല്ലേ. ഹേബിയസ് കോർപ്പസ് നമുക്കറിയാം, എന്തിനാണ് ഹേബിയസ് കോർപ്പസ്? ഒരു വ്യക്തിയെ കണ്ടെത്തിയില്ലെങ്കിൽ, ഒരു വ്യക്തിയെ കാണാനില്ലെങ്കിൽ, വ്യക്തിയെ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു ഹർജിയാണ് എന്ന് പറയുന്നത് ഈ ഹേബിയസ് കോർപ്പസ് ഹർജി എന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിൽ ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുന്നത് ഈ രാജൻ്റെ പിതാവായിട്ടുള്ള ആരാണ്? ഈച്ചര വാര്യരാണ്. ഇനി ഈ ഈച്ചര വാര്യർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ബുക്കും കൂടെ പഠിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു ബുക്കാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഈ രാജൻ്റെ കേസുമായിട്ട് ബന്ധപ്പെടുത്തി ഈച്ചര വാര്യർ എഴുതിയ ഒരു ബുക്കായിരുന്നു എന്ന് പറയുന്നത് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. അപ്പം ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈച്ചര വാര്യറാണ് എന്തെഴുതിയത്? ഈ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എഴുതിയത്. ഓക്കെ, അത് മറക്കരുത്. നമ്മൾ ഈ കെ കരുണാകരൻ്റെ ആ ഒരു പാർട്ടിലാണ് നമ്മൾ പറഞ്ഞതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് പതറാതെ മുന്നോട്ട് എന്നുള്ളതാണ്. പതറാതെ മുന്നോട്ട്, അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? ആരുടേതാണ്? കെ കരുണാകരനാണ്. ഓക്കെ, ഇപ്പൊ കെ കരുണാകരന്റെ ആത്മകഥയുടെ പേര് പതറാതെ മുന്നോട്ട്. ഓക്കെ, കേരളത്തിലെ ആറാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആന്റണി. എ കെ ആന്റണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് ഭരണ പരിഷ്കാരങ്ങളായിട്ടുള്ള തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവുമാണ് അല്ലേ. ഇപ്പം ചാരായ നിരോധനം നടത്തിയ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? അത് എ കെ ആന്റണിയാണ്. അതേപോലെ തൊഴിലില്ലായ്മ വേതനം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ചോദിച്ചാലും ആര് തന്നെയാണ്? എ കെ ആന്റണി തന്നെയാണ്. അതേപോലെ ചാരായ നിരോധനം നടത്തിയ ഒരു വർഷം കൂടി 1996 എ കെ ആന്റണി ചാരായ നിരോധനം നടത്തുന്ന വർഷം ഏതാണ്? 1996 അദ്ദേഹം ചാരായ നിരോധനം നടത്തുന്നത്. ഇപ്പം തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ചോദിച്ചാലും ആര് തന്നെയാണ്? നമ്മുടെ എ കെ ആന്റണിയാണ്.
അല്ലേ. മറ്റ് മുഖ്യമന്ത്രിമാർ ആരും തന്നെ എന്തായിട്ടില്ല, കേന്ദ്രമന്ത്രി ആയിട്ടില്ല. പക്ഷേ കേന്ദ്രമന്ത്രിയായ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്, എ കെ ആന്റണി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി ചോദിച്ചാലും ആരാണ്, എ കെ ആന്റണിയാണ്. ഇനി കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ വിഭാഗം ഏതായിരുന്നു, അദ്ദേഹം എന്ത് വകുപ്പ് മന്ത്രിയായിരുന്നു, പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു അല്ലേ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന കേരള മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്, അതും എ കെ ആന്റണിയാണ് അല്ലേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ്, വളരെ സിമ്പിളാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കാനും ഈസി ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്, എ കെ ആന്റണിയാണ്. ഇനി കേരള മുഖ്യമന്ത്രിയായിരുന്ന ഏഴാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, പി കെ വാസുദേവൻ നായർ, പി കെ വി എന്ന് അദ്ദേഹത്തെ അറിയപ്പെടും. എന്താണ്, പി കെ വി എന്ന് അദ്ദേഹത്തെ അറിയപ്പെടും, പി കെ വാസുദേവൻ നായർ. പി കെ വാസുദേവൻ നായർ ആയിരുന്നു കേരളത്തിലെ ഏഴാമത്തെ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തി അല്ലേ. അപ്പം അതിനുശേഷം നമുക്കറിയാം, ഇതിനു മുമ്പ് പല മുഖ്യമന്ത്രിമാരും എന്ത് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ കേരള മുഖ്യമന്ത്രിയാകുന്ന ഏഴാമത്തെ വ്യക്തി ചോദിച്ചാൽ ആരാണ്, അത് പി കെ വി ആണ്, പി കെ വാസുദേവൻ നായരാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ, ഒരേ നിയമസഭയിൽ മന്ത്രിയായും മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ച ആളാണ് ആരെന്ന് പറയുന്നത്, പി കെ വാസുദേവൻ നായർ. ഇപ്പം നമ്മൾ പറഞ്ഞു, എ കെ ആന്റണിക്ക് തൊട്ട് മുമ്പേ കെ കരുണാകരനായിരുന്നു മന്ത്രിയായിരുന്നത് അല്ലേ, മുഖ്യമന്ത്രിയായിരുന്നത്. ഇപ്പം കെ കരുണാകരൻ്റെ മന്ത്രിസഭയിലും അതേപോലെ എ കെ ആന്റണി മന്ത്രിസഭയിലും ഇദ്ദേഹം എന്തായിരുന്നു, മന്ത്രിയായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, അതേ നിയമസഭയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരേ നിയമസഭയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന വ്യക്തി ചോദിച്ചാൽ ആളാണ്, അത് പി കെ വാസുദേവൻ നായരാണ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഈ ഒരു പുസ്തകം എഴുതിയതും പി കെ വാസുദേവൻ നായരാണ്. അപ്പോൾ ഒരുപാടൊന്നും പി കെ വിയെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട, പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ മാത്രം പഠിച്ചിരിക്കുക. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാണ്, പി കെ വാസുദേവൻ നായരാണ്. ക്ലിയർ ആണല്ലോ. കേരള മുഖ്യമന്ത്രിയാകുന്ന എട്ടാമത്തെ വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്നത്. ആരാണ്, സി എച്ച് മുഹമ്മദ് കോയയാണ് കേരള മുഖ്യമന്ത്രിയാകുന്ന എട്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ, ഇദ്ദേഹം എം എൽ എ ആയിരുന്നു, എം പി ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഉപമുഖ്യമന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. ഈ പദവികളെല്ലാം വഹിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ കേരളത്തിലുള്ളൂ. ആരാണത്, സി എച്ച് മുഹമ്മദ് കോയ. ആരൊക്കെയായിരുന്നു, എം എൽ എ ആയിരുന്നു, എം പി ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്ന പോസ്റ്റ് ഇപ്പോൾ ഇല്ല, ഇടയ്ക്ക് കുറച്ച് കാലത്തുണ്ടായിരുന്നു ഉപമുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ ഉപമുഖ്യമന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. ഈ പദവി എല്ലാം വഹിച്ച കേരളത്തിലെ ഒരേ ഒരു മുഖ്യമന്ത്രി ചോദിച്ചാലും ഒരേ ഒരു വ്യക്തി ചോദിച്ചാലും ആര് തന്നെയാണ്, സി എച്ച് മുഹമ്മദ് കോയയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളും കൂടെ അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ കണ്ട മലേഷ്യ, ലിയാഖത്ത് അലിഖാൻ, എൻ്റെ ഹജ്ജ് യാത്രകൾ, ഇതെല്ലാം എഴുതിയതാരാണ്, സി എച്ച് മുഹമ്മദ് കോയയാണ്. ഓർത്തിരിക്കുക, ഞാൻ കണ്ട മലേഷ്യ, ലിയാഖത്ത് അലിഖാൻ, എൻ്റെ ഹജ്ജ് യാത്രകൾ, ഈ മൂന്ന് പുസ്തകങ്ങളും എഴുതിയതാരാണ്, സി എച്ച് മുഹമ്മദ് കോയയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, കേരള മുഖ്യമന്ത്രിയാകുന്ന ഒൻപതാമത്തെ വ്യക്തി ഇ കെ നായനാർ. ആരാണ് ഇ കെ നായനാർ, കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കയ്യൂർ സമരവും മൊറാഴ സമരവും അല്ലേ. അപ്പോൾ ഈ കയ്യൂർ സമരത്തിലും മൊറാഴ സമരത്തിലും പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്, ഇ കെ നായനാർ എന്ന് പറയുന്നത്. അപ്പോൾ കയ്യൂർ സമരത്തിലും മൊറാഴ സമരത്തിലും പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്, ഇ കെ നായനാറാണ്. ഇനി ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന വർഷം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 1980 ഇ കെ നായനാർ എന്ത് ചെയ്യുന്നത്, മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്നത്. ഇ കെ നായനാർ മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന എന്നാണ്, 1980. ഓക്കെ, ഇനി ഇ കെ നായനാർ അക്കാദമിയും അതേപോലെ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്
കണ്ണൂരിലെ ഭരണശേരിയിലാണ്. കണ്ണൂരിലെ ഭരണശേരി. അപ്പം നമുക്ക് ഇവിടെ പഠിച്ചിരിക്കേണ്ടത് ഇ കെ നയനാർ അക്കാദമിയെക്കുറിച്ച് പഠിച്ചിരുന്നാൽ മതി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയവും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതുകൂടെ ചേർത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇ കെ നയനാർ അക്കാദമിയും കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ എവിടെയാണ്? ഭരണശേരി. ഭരണശേരി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, ഇനി അതേപോലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് മൈ സ്ട്രഗിൾ. ഇതും ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ചതാണ്. മൈ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? അല്ലെങ്കിൽ ഇ കെ നയനാറുടെ ആത്മകഥയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? മൈ സ്ട്രഗിൾ. മറക്കരുത്, മൈ സ്ട്രഗിൾ ആണ് ഇ കെ നയനാറുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരള മുഖ്യമന്ത്രിയാകുന്ന 10-ാമത്തെ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ. ഓക്കെ, ഇപ്പൊ വി എസ് അച്യുതാനന്ദനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് വെച്ചാൽ, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? വി എസ് അച്യുതാനന്ദനാണ്. പുന്നപ്ര വയലാർ സമരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. അപ്പൊ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. ഒന്നാമത്തേത് അയ്യങ്കാളി മുതൽ പശ്ചിമ ഘട്ടം വരെ. അടുത്തത് സമരത്തിന് ഇടവേളകളില്ല. അടുത്തത് ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ. ഈ മൂന്ന് കൃതികൾ അദ്ദേഹം രചിച്ചതാണ്. ഏതൊക്കെയാണ്? അയ്യങ്കാളി മുതൽ പശ്ചിമ ഘട്ടം വരെ, അതുപോലെ സമരത്തിന് ഇടവേളകളില്ല, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ. ഈ മൂന്ന് ബുക്കുകളും അദ്ദേഹത്തിൻ്റെതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് സമരം തന്നെ ജീവിതം. സമരം തന്നെ ജീവിതം. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അതേ ഒരു ആക്ഷനിലൊക്കെ ഒന്ന് പറഞ്ഞു പഠിച്ചാൽ നമുക്കത് ഓർത്തിരിക്കാനായിട്ട് പറ്റും അല്ലേ. വി എസ് അച്യുതാനന്ദൻ പറയുന്ന അതേ രീതിയിൽ സമരം തന്നെ ജീവിതം എന്നൊക്കെ ഒന്ന് പറഞ്ഞു പഠിച്ചാൽ ഓർത്തിരിക്കാൻ പറ്റും. കാരണം ഒരുപാട് ആൾക്കാരുടെ ആത്മകഥകൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടോണിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? വി എസ് അച്യുതാനന്ദൻ്റെയാണ്. ഓക്കെ, അടുത്തത് മുഖ്യമന്ത്രിയാകുന്ന 11-ാമത്തെ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി. ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്നതിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പ്രോഗ്രാമാണ് എന്ന് പറയുന്നത് സുതാര്യ കേരളം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചോദിച്ചാൽ ഈസി ആയിട്ട് നമ്മൾ എഴുതും അല്ലേ. ഇപ്പോൾ സുതാര്യ കേരളം എന്ന് പറയുന്ന ആ ഒരു ആശയം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സുതാര്യ കേരളം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, മികച്ച പൊതുപ്രവർത്തനമുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ അവാർഡ് നേടിയ മുഖ്യമന്ത്രി ചോദിച്ചാലും ഉമ്മൻചാണ്ടിയാണ്. എന്താണ്? മികച്ച പൊതുപ്രവർത്തകനുള്ള, മുഖ്യമന്ത്രിക്കുള്ളതല്ല, മികച്ച പൊതുപ്രവർത്തകനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച മുഖ്യമന്ത്രി ആരാണ്? അതും ഉമ്മൻചാണ്ടിയാണ്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ് ടച്ചിങ് ദ സോൾ. പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ടച്ചിങ് ദ സോൾ. ഇത് ആരെക്കുറിച്ച്, അല്ലെങ്കിൽ ഏത് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഡോക്യുമെൻ്ററി ആണെന്ന് ചോദിച്ചാൽ ആരെയാണ്? ഉമ്മൻചാണ്ടിയെ. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ആണെന്ന് പറയുന്നത് ടച്ചിങ് ദ സോൾ. ടച്ചിങ് ദ സോൾ. ഓക്കെ, അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ചങ്ങല ഒരുങ്ങുന്നു, പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ. ചങ്ങല ഒരുങ്ങുന്നു, പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ. ഇത് രണ്ടും അദ്ദേഹം എഴുതിയ ബുക്കുകളാണ് ഉമ്മൻചാണ്ടി. ഏതൊക്കെയാണ്? ചങ്ങല ഒരുങ്ങുന്നു, പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം പി ടി ചാക്കോ എഴുതിയതാണ് തുറന്നിട്ട വാതിൽ. അപ്പോൾ തുറന്നിട്ട വാതിൽ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ബുക്കല്ല, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രമായിട്ട് ആരെഴുതിയ ബുക്കാണ്? പി ടി ചാക്കോ എഴുതിയ ബുക്കാണ്. തിരിഞ്ഞു പോകല്ല്. ചിലപ്പോൾ ഈ സുതാര്യ കേരളമൊക്കെ ഓർക്കുമ്പോഴത്തേക്കും വിചാരിക്കും തുറന്നിട്ട വാതിൽ ആരെഴുതിയതാണെന്ന് വിചാരിക്കും, ഉമ്മൻചാണ്ടി എഴുതിയതാണെന്ന് വിചാരിക്കും. പക്ഷേ പ്രത്യേകം ഓർത്തിരിക്കുക, തുറന്നിട്ട വാതിൽ എന്ന് പറയുന്നത് ഒരു ജീവചരിത്രമാണ്. ആരെക്കുറിച്ചുള്ള? ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ജീവചരിത്രമാണ്. അത് എഴുതിയത് പി ടി ചാക്കോയാണ്. ആരാണ്? പി ടി ചാക്കോ. ഇനി അവസാനമായിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. പിണറായി വിജയനെ കുറിച്ചാണ് അല്ലേ. അപ്പം നമ്മുടെ 15-ാമത് നിയമസഭയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് കേരളത്തിൻ്റെ 23-ാമത് മുഖ്യമന്ത്രി. എത്രയാണ്? 23-ാമത് മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്?
പിണറായി വിജയൻ ഇനി കേരള മുഖ്യമന്ത്രിയാവുന്ന 12-ാമത്തെ വ്യക്തിയാണ് അല്ലേ. 12-ാമത്തെ വ്യക്തിയും 23-ാമത്തെ മുഖ്യമന്ത്രിയും, അപ്പം അത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. 12-ാമത്തെ വ്യക്തിയും 23-ാമത്തെ എന്താണ് കേരള മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു സി അച്യുതമേനോനെ കുറിച്ച് അല്ലേ. അദ്ദേഹം തുടർച്ചയായിട്ട് എന്താണ് രണ്ട് പ്രാവശ്യം എന്തായിരുന്നു കേരള മുഖ്യമന്ത്രിയായി അല്ലേ. അപ്പം അതേപോലെ തന്നെ തുടർച്ചയായിട്ട് 2-ാം പ്രാവശ്യവും കേരള മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നതും. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളും കൂടെ ഓർത്തിരിക്കുക. നവ കേരളത്തിലേക്ക്, കേരളം ചരിത്രവും വർത്തമാനവും, ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും. ഏതൊക്കെയാണ്? നവ കേരളത്തിലേക്ക്, നവ കേരളത്തിലേക്ക്, കേരളം ചരിത്രവും വർത്തമാനവും, അതുപോലെ ഇടതുപക്ഷ നിലപാടുകളും, തുടരേണ്ട പോരാട്ടങ്ങളും. ഓക്കെ, അപ്പം ഇതാണ് എന്താണ് പിണറായി വിജയൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 പോയിന്റ് കൂടെ ഉണ്ട്. അതായത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ക്ലിഫ് ഹൗസ് എന്ന പേരിലാണ്. എന്താണ്? ക്ലിഫ് ഹൗസ് എന്ന പേരിൽ. അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ ആണെങ്കിൽ കൻ്റോൺമെൻ്റ് ഹൗസാണ്. എന്താണ്? കൻ്റോൺമെൻ്റ് ഹൗസ്. ഇനി ഗവർണർ ആണെങ്കിൽ രാജ്ഭവനാണ്. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് എന്താണ്? രാജ്ഭവനാണ്. ഇനി മറ്റൊന്നാണ് നീതി എന്നറിയപ്പെടുന്നത്. ആരെയാണെന്നറിയാമോ? കേരളത്തിലെ നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയാണ് നീതി അല്ലേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, മുഖ്യമന്ത്രിയുടേത് ക്ലിഫ് ഹൗസാണ്, അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെത് കൻ്റോൺമെൻ്റ് ഹൗസ്, അടുത്തത് ഗവർണറത് രാജ്ഭവൻ, നീതി എന്ന് പറയുന്നത് കേരളത്തിലെ നിയമസഭാ സ്പീക്കർ. ഓക്കെ, കേരളത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാരെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അതിലൊന്നാമത്തെ എന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ചോദിച്ചാൽ അത് കെ കരുണാകരനാണ്. 4 പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തു? കേരള മുഖ്യമന്ത്രിയായി. ഓക്കെ, അപ്പം കെ കരുണാകരൻ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായി. എത്ര തവണയാണ്? 4 പ്രാവശ്യം. ഇനി ഏറ്റവും കൂടുതൽ കാലമാണെങ്കിൽ, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് ഇ കെ നായനാരാണ്, 4009 ദിവസം. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചാലേ കെ കരുണാകരനുള്ളൂ, പക്ഷേ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ഇ കെ നയനാറാണ്, 4009 ദിവസം ഇദ്ദേഹം മുഖ്യമന്ത്രിയായി. ഇനി അവിടെ കൺഫ്യൂഷനാക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? സി അച്യുതമേനോനാണ്. ആരാണ്? സി അച്യുതമേനോനാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത്. ഇനി ഏറ്റവും കുറച്ച് കാലം മുഖ്യമന്ത്രിയായ വ്യക്തി ചോദിച്ചാൽ അത് സി എച്ച് മുഹമ്മദ് കോയയാണ്. സി എച്ച് മുഹമ്മദ് കോയയാണ് ഏറ്റവും കുറച്ച് കാലം മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായത് ആരാണ്? വി എസ് അച്യുതാനന്ദൻ. 83 വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. അതേപോലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായത് ചോദിച്ചാൽ ആരാണ്? എ കെ ആന്റണിയാണ്. അദ്ദേഹം 37-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി. ആരാണ്? എ കെ ആന്റണി. അപ്പൊ ഇതും കൂടെ അതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കേരളത്തിലെ ഉപമുഖ്യമന്ത്രിമാർ ആരൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. ആകെ 3 ഉപമുഖ്യമന്ത്രിമാരെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആരൊക്കെയാണെന്ന് അറിയാമോ? ആർ ശങ്കർ, സി എച്ച് മുഹമ്മദ് കോയ, അതുപോലെ ഔഖാദർ കുട്ടി നഹ. ഇവർ 3 പേര് മാത്രമായിരുന്നു കേരളത്തിൽ ഉപമുഖ്യമന്ത്രി പദം വഹിച്ച ആൾക്കാരെന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ വ്യക്തി, കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ചോദിച്ചാൽ അത് ആർ ശങ്കറാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? ആർ ശങ്കറാണ്. 2-ാമത്തെ ആളാരാണ്? സി എച്ച് മുഹമ്മദ് കോയ. 3-ാമത്തെ ആളാണ് പറയുന്നത് ഔഖാദർ കുട്ടി നഹ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർ ശങ്കറാണ് ആദ്യത്തേത്. ഇനി 2 തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തി ചോദിച്ചാൽ അത് സി എച്ച് മുഹമ്മദ് കോയയാണ്. ആർ ശങ്കർ 1-ാമത്തെ ഉപമുഖ്യമന്ത്രി. ഇനി 2 തവണ ചോദിച്ചാൽ, 2 തവണ ഉപമുഖ്യമന്ത്രിയായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? സി എച്ച് മുഹമ്മദ് കോയ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ആർ ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കൂടെ ആയിരുന്നു അല്ലേ. അപ്പം ഈ ആർ ശങ്കർ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയതിന് ശേഷമാണ് എന്താകുന്നത്? മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയ ശേഷം മുഖ്യമന്ത്രിയാവുന്ന വ്യക്തി ചോദിച്ചാൽ അത് ആർ ശങ്കർ. ഇനി
സി എച്ച് മുഹമ്മദ് കോയ നേരെ തിരിച്ചാണ്. എന്താണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷമാണ് എന്ത് ചെയ്തത്, ഉപമുഖ്യമന്ത്രിയായത്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായതെന്ന് ചോദിച്ചാൽ ആരാണ്, സി എച്ച് മുഹമ്മദ് കോയയാണ്. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി പദം വഹിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഔക്കാദർ കുട്ടി നഹയാണ്. ആരാണ്, ഔക്കാദർ കുട്ടി നഹയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി പദം വഹിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ LDC LGS മെയിനും ഡിഗ്രി ലെവൽ പ്രിലിംസിനും പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്തിട്ട് ന്യൂ സിലബസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നോക്കാനായിട്ട് കാണാം. അപ്പോൾ ക്ലാസ്സുകൾ മുഴുവനും കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.